അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോക്ലേറ്റ് സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചോക്ലേറ്റ് ഗനേഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മൂന്ന് ഭാഗങ്ങളുണ്ടല്ലോ, അതിലൊരു ഭാഗമാണ് നമ്മൾ ഗനേഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് കാ ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നന്നായി കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ അരക്കുമ്പോൾ തന്നെ കുറേശ്ശെ കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതേ ഒരു കട്ടിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിനൊരു ഗ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു കാ ടീസ്പൂണോളം ബട്ടർ അരക്കണ സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലേസൊക്കെ കിട്ടും. ഇനി നമുക്കിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ നാല് ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വെക്കാൻ മാറ്റി വെക്കാം. അപ്പം എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതേപോലെ കട്ട് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. അത് മുഴുവനായിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം നന്നായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചോക്ലേറ്റ് ഒഴിച്ചുകൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമതും ഇതേപോലെ ചെയ്തിട്ട് മുകളിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് അറിയാം എന്നുണ്ടെങ്കിലും ഇതേപോലെ ഗനാഷ് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിച്ചതാണ്. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണിത്. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഗനാഷ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.